യൂട്യൂബ് കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാ? അവൻ ഒറ്റയ്ക്കാണ് വന്നത്. ഏറ്റവും ഇഷ്ടമല്ലാത്ത യൂട്യൂബർ ആരാണ്? ഏറ്റവും വേർസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? എന്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. അത് നീ എന്നോട് പറയണം. കുറച്ച് ഓവർ ആയിട്ട് ചെയ്യുന്നത് കണ്ടന്റ് ഒത്തിരി ആക്കുന്ന പോലെ തോന്നാറുണ്ട്. മാറിപ്പോടിക്കുന്നു. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടി കുലി, വേഗം സ്ഥലം വിട. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ഫിറോസിക്ക. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഇതൊക്കെ വെറും സില്ലിയാണ് സാർ. ബയനട്ടോളം പോന്നൊരു ചോട്ട ചോക്രി. ഏറ്റവും ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തെന്ന് പറയാൻ പാടാ, ബട്ട് സ്റ്റിൽ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ള അൺബോക്സിംഗ് ചെറുതായിട്ട് ചെറുതായിട്ട്. ചേട്ടൻ, ഞാൻ എന്ത് വേണം ചെയ്യാൻ? ദയവ് ചെയ്ത് അവമാനിക്കരുത്. ഒന്നുമില്ലേ, നമ്മളൊക്കെ മലയാളികളല്ലേ. കണ്ടന്റ് മേക്കിംഗ് കിങ് എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യത്തിൽ ചെറുതായിട്ട് കണ്ട കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറൊരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ അത് മനസ്സിലാക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ്? എന്ത് നല്ല മനുഷ്യനാണെന്നോ കുഞ്ഞെ. മുതലാളിമാരുടെ ഒരു തലക്കനവുമില്ല. പിന്നെ കുറച്ച് നാള് അൺബോക്സിംഗ് ഡ്യൂട്ടിനെ കണ്ടന്റ് കിങ് എന്നൊക്കെ പറഞ്ഞപ്പം അയച്ചിരി ഓവറായി. ഓഹോ, അപ്പൊ ഞാൻ കാണിക്കുന്നത് ഓവർ ആക്ടിംഗ് ആണെന്നാണോടാ നീ പറഞ്ഞു വരുന്നത്? അത് പ്രത്യേകിച്ച് ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാമായിരിക്കുമല്ലോ. മല്ലു ട്രാവലറിന്റെ ചില പരിപാടികളൊന്നും മല്ലു ട്രാവലർ കുറച്ച് അത്രയ്ക്ക് നല്ലൊരു ജെനുവിൻ പുള്ളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദൈവമേ, ഞാനോ ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാൻ. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. കേറി പോകരുത്, പുസ്തകം അടച്ചു വെക്കൂ. ഓരോ രാജ്യങ്ങൾ പോയി കണ്ടിട്ട് അവിടെ ഇപ്പം പുറത്തുള്ള രാജ്യങ്ങൾ പോയി കണ്ടിട്ട് അവിടുത്തെ കോളേജുകളൊക്കെ മോശമായിട്ട് രീതിയിൽ സംസാരിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരു വീക്ക്നെസ്സും ഇല്ല. അതൊക്കെ ആരോ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാക്കുന്ന. ഞാൻ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാറില്ല. പിന്നെ അൺബോക്സിംഗ് ഡ്യൂഡ് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. ചേട്ടാ, അപമാനിച്ചിങ്ങി ഞാൻ പോയിക്കോട്ടെ. ആ, അപമാനത്തിന് തന്നെ അപമാനമാണ്. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നാട് വിടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നീ ഒരു ടൂറിലായിരിക്കും. യൂട്യൂബർ, ഇതെന്ത് മറിമായും? പുള്ളിയുടെ കണ്ടന്റുകൾക്ക് റിലവന്റ് ഉണ്ട്. ഞാൻ ചില സത്യങ്ങൾ തുറന്നു പറയും, അത് മണ്ടത്തരമാണെന്ന് അസൂയാലുക്കൾ വിലയിരുത്തുന്നു. എനിക്ക് എന്റെ തൊഴിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും കുറച്ച് കൂടുതലാ. അതെന്റെ കുറ്റമാണോ? മല്ലു ഫാമിലി. ഓക്കെ ഓക്കെ, എന്താ കാര്യം? എന്താണ്? എനിക്കിഷ്ടല്ല. പ്രഭാകരേട്ടിന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. അവരുടെ കണ്ടന്റ് ആയാലും കാര്യങ്ങളായാലും പ്രാങ്ക് ആയാലും എല്ലാം ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. അത് പിന്നെ തറവാടികളെ അങ്ങനെ വേണ്ട. അടിപൊളി. പോവാം.